സൺഡേ സ്കൂൾ പ്രോഗ്രാം 5 ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഒരുപാട് പേരുടെ അധ്വാനം വഴി ആവോളം ഭംഗിയായി ഈ പരിപാടി നടക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന് വക നൽകുന്നു. സ്കൂളിൽ പോയി ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ നമുക്ക് ഒരു പ്രത്യേക ക്രമീകരണം എന്നുള്ള നിലയിൽ ആദ്യം ഓൺലൈൻ സൺഡേ സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു. അതിൽ കുഞ്ഞുങ്ങൾ സഹകരിക്കുന്നു, അധ്യാപകർ സഹകരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ്. ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ നടത്തിയ ക്ലാസ്സുകളെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. അതിനുവേണ്ടി നന്നായി തയ്യാറെടുത്ത അധ്യാപകരെ അഭിനന്ദിക്കുന്നു. എല്ലാം നേതൃത്വം കൊടുക്കുന്ന സൺഡേ സ്കൂൾ ഡയറക്ടർ കുറിയാക്കോസ് സാറിനെയും മദ്രാസിന് സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ഇജു വർഗസച്ചനെയും മറ്റെല്ലാ പ്രവർത്തകരെയും സംപ്രേഷണം ചെയ്യുന്ന സഹോദരനെയും ഞാൻ പൂർണ്ണ മനസ്സോടെ അഭിനന്ദിക്കും. നിങ്ങളെല്ലാം പ്രയത്നങ്ങൾക്ക് ദൈവം നല്ല പ്രതിഫലം തരട്ടെ. നമ്മൾ അധ്വാനിക്കുന്നത് ദൈവത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കർത്താവിന്റെ വാത്സല്യമതികളായ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്. അവരുടേതാണ് സഭ, നമ്മുടെ എല്ലാം കൂടെയാണ് സഭ. ഇവിടെ നാളെ ഇന്നും നാളെയുമായി സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. അതുകൊണ്ട് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നന്നായി ഇതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ നന്നായി നിങ്ങൾ പരിശോധിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അധ്യാപകരും വേദപുസ്തകവും സഭാചരിത്രവും വേദവ്യാഖ്യാനവും അതോടൊപ്പം പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ച് മനനം ചെയ്ത് അവരവരുടെ ചിന്തയും ചേർത്ത് നമ്മൾ ഇത്രയൊക്കെ വായിക്കുമ്പോൾ ദൈവം നല്ല ചിന്തകൾ തരും. ആ ചിന്തകളും കൂടെ കൂട്ടിയിണക്കി വേണം നിങ്ങൾ പഠിപ്പിക്കാൻ പോകാൻ. കേവലം പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം പഠിക്കാനോ പഠിപ്പിക്കാനോ സാധ്യമല്ല. നല്ല ചിന്തകൾ ദൈവം തരും. ആ ചിന്തകൾ കോർത്തിണക്കി പാഠഭാഗത്തോട് ചേർത്ത് വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ നടത്താം. പ്രത്യേക നമ്മുടെ അഖില അലങ്കര സൺഡേ സ്കൂൾ ദിനമാണ്, സൺഡേ സ്കൂൾ ഡേ. അപ്പൊ അത് മനസ്സിലിരിക്കണം. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്നാല് ലോർഡ്സ് ഡേ ആണ് ഈ വർഷത്തെ സൺഡേ സ്കൂൾ ദിനം. ഈ ലോക്ക്ഡൌൺ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുകയും വളരെ ആഹ്ലാദകരമായ കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ വർഷം ഇതൊന്നും നമുക്ക് സാധ്യമല്ലാതെ ഇരിക്കുന്നു. എങ്കിലും സൺഡേ സ്കൂൾ ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് സൺഡേ സ്കൂൾ ഡേ. നമ്മുടെ ആ കൂട്ടം കൂടുക മീറ്റിംഗോ മാത്രമല്ലല്ലോ സൺഡേ സ്കൂൾ ഡേ എന്ന് പറഞ്ഞാൽ. ലോർഡ്സ് ഡേ എന്ന് പറഞ്ഞ പോലെ സൺഡേ സ്കൂളിനെ നമ്മൾ നെഞ്ചിലേറ്റ് സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മലങ്കര സഭ സൺഡേ സ്കൂൾ പ്രവർത്തകർക്ക് വേണ്ടി, ഫോർ ദ ഹോൾ ഫാമിലി ഓഫ് ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ, വി പ്രേ ഫോർ എവ്രി വൺ ഓഫ് ദ ഓൾ ദ സൺഡേ സ്കൂൾസ് in all the countries, all the Orthodox Sunday schools, all children, all teachers, all directors, everyone associated with the Malangada Orthodox Syrian Sunday School Association. Let us try to strengthen our Sunday School Association. In spite of the COVID-19 difficulties, let us all join together, work together to see that Sunday school activities, especially the Sunday online Sunday school program, is a grand success. If we all come together in one spirit, with one intention, with enthusiasm, our program can never fail. So let us all put our efforts together, pray together, learn together, and praise the Lord together. The Sunday school day, vijayakaramayittu namukku nadathaam. Adinte details okke
തന്റെ ചുമതലക്കാർ നിങ്ങളെ അറിയിക്കും. ഓരോ ആഴ്ച കഴിയുമോഴും സൺഡേ സ്കൂൾ പാഠങ്ങൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് നന്നായിട്ട് വരുന്നതെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. എക്സ്പീരിയൻസ് ഈസ് അവർ ഗ്രേറ്റ് ടീച്ചർ. അപ്പൊ ഓരോ ആഴ്ചത്തെ അനുഭവങ്ങളിലും ഫീഡ്ബാക്കും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് മുമ്പോട്ട് പോകണം. ഒരു ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞു, അടുത്തത് അറിയിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഫീഡ്ബാക്ക് ലഭിക്കുന്ന നമുക്ക് വലിയൊരു ഒരു പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ തരുന്നതാണ്. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് വേണം അടുത്ത ലെസൺ കാര്യങ്ങളൊക്കെ ആകാൻ. കൂടാതെ നമുക്ക് ഒരു മാസമാകുമ്പോഴേക്കും നമ്മുടെ എക്സാമിനേഷൻ കാലമാകും. ക്ലാസ്സുകൾ ഓൺലൈൻ ആയിരുന്നു, എക്സാമിനേഷനും ഓൺലൈൻ തന്നെ ആയിരിക്കും. ഇതെല്ലാം സൺഡേ സ്കൂൾ അസോസിയേഷന്റെ അനുവാദത്തോടുകൂടിയാണ് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ടർ ജനറൽ ഡി ജി ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, അദ്ദേഹത്തിന്റെയും ആശീർവാദത്തോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണം. കാരണം കുറെ ആളുകൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളും അധ്യാപകരും അതെല്ലാം മനസ്സിലാക്കണം. ഒരുപിടി ആളുകൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് നടക്കുക. ദൈവാനുഗ്രഹത്താൽ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. കോവിഡിന്റെ പ്രയാസം എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല, ദൈവം അറിയുന്നു. അത്രയും കാലം ഇങ്ങനെയൊക്കെ നമ്മൾ ബെസ്റ്റ് മീൻസ് പോസിബിൾ ഒരുപാട് അസാധ്യതകൾ മുമ്പിൽ കാണുന്നുണ്ടെങ്കിലും ആവോളം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾ ഈ പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതിന്റെ ഹോംവർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്യുകയും ടീച്ചേഴ്സിനെ അറിയിക്കുകയൊക്കെ ചെയ്യണം. അതിൽ ഹിംസ് പാട്ടുകൾ പഠിക്കുന്നവർ ആരാധനാഗീതങ്ങളും അല്ലാത്തതൊക്കെ പാടിപ്പഠിക്കണം. തന്നെ ഇരിക്കുമ്പോൾ അത് മൂളിപ്പാട്ട് പോലെ പാടുകയും വേണം. നിങ്ങൾ പഠിക്കുന്ന നല്ല ഡിവോഷണൽ സോങ്സ് തന്നെ ഇരിക്കുമ്പോൾ പാടണം. അത് നമുക്ക് അനുഗ്രഹമാണ്. പേരൻസും അത് എൻകറേജ് ചെയ്യണം. സൺഡേ സ്കൂളിലെ എല്ലാ പ്രവർത്തനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് രണ്ട് തിരുനാളുകൾ അടുത്തു വരുന്നു. ഒന്ന്, 6th August ഈസ് ദി ഹോളി ട്രാൻസ്ഫിഗറേഷൻ ഡേ. അതോടൊപ്പം 15th August ഈസ് ദി ഡോർമിഷൻ ഓഫ് സെയിന്റ് മേരി മദർ ഓഫ് ഗാഡ്, അതായത് ദൈവമാതാവിന്റെ വാങ്ങിപ്പ്. ഈ രണ്ട് പെരുന്നാളുകൾ അടുത്തടുത്ത് വരുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്കും ആശ്രയിക്കാം, ശരണപ്പെടാം. മാതാവ് നമ്മുടെ ഗുരുവാണ്. വലിയ സ്കോളറായിരുന്നു ദൈവമാതാവ്. പഴയ ദൈവം നന്നായിട്ട് പഠിച്ച ആളായിരുന്നു. ദൈവോത്രനെ വീട്ടിൽ പഠിപ്പിച്ചു വളർത്തിയ ആളാണ്. അമ്മയുടെ മടിയാണല്ലോ ആദ്യത്തെ സ്കൂൾ. അങ്ങനെ യേശു ക്രിസ്തുവിനെ വളർത്തി പഠിപ്പിച്ച ആളാണ് ദൈവമാതാവ്. അവിടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം. സെയിന്റ് മേരി ഈസ് അവർ ടീച്ചർ, ഷീസ് അവർ പ്രൊഫസർ. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അന്നത്തെ നിലയ്ക്ക്. അതുകൊണ്ട് ഈ തിരുനാളിൽ നമുക്ക് ഭംഗിയായി ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ഈ തിരുനാളുകൾ ആഘോഷിക്കണം. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ സെക്യുലർ ആൻഡ് ചേർച്ച് എഡ്യൂക്കേഷൻ എല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Established, Lord, in my soul.
ദൈവനാമം മഹത്വപ്പെടട്ടെ. സർവശക്തനും കാരുണ്യവാനും നമ്മുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. പരിശുദ്ധ ബാബാതിരുമനസ്സിന്റെ പ്രത്യേക കൽപ്പന പ്രകാരം 2020 ഓഗസ്റ്റ് 9 തീയതി ഞായറാഴ്ച സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് ദിവ്യമായ ഒരു സന്ദേശം നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഈ ദിനം ഏറ്റവും ഭംഗിയായി ആചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കണം. ഒന്നാമതായി, ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലുഹായാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സഭയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്കു വേണ്ടി, സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഈ ദിനത്തിൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന സൺഡേ സ്കൂൾ കവർ കളക്ഷൻ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം എല്ലാവരും പ്രയത്നിക്കണം. പ്രത്യേകിച്ച് അതാത് ഇടവക വികാരിയുടെ അനുവാദത്തോടുകൂടി അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സൺഡേ സ്കൂൾ അധ്യാപകർ നിർവഹിക്കണം. മൂന്നാമതായി, നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിലെയും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അതാത് ഇടവകളിലെ ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ്, ടീച്ചേഴ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അതാത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഫോണിൽ കൂടെ ബന്ധപ്പെടുകയും പ്രത്യേകിച്ച് ആ കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിക്കുകയും വേണം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അവരെ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യേകമായ ക്രമീകരണവും ടീച്ചേഴ്സ് നിർവഹിക്കണം. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കുവാനുള്ളത്, നമ്മുടെ ഇടവ പത്രാപൊലീത്ത അഭിവന്യ ഡോക്ടർ യാക്കോബുമാർ ഐറീനസ് പത്രാപൊലീത്ത തിരുമനസിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം 2020 ഓഗസ്റ്റ് 30 ഞായറാഴ്ച നമ്മുടെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് മിഡ് ടേം എക്സാം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന് വിശദമായ ക്രമീകരണങ്ങൾ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ അറിയിക്കുന്നതാണ്. ഏവർക്കും സൺഡേ സ്കൂൾ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നമുക്കൊരുമിച്ച് സൺഡേ സ്കൂൾ ദിനത്തിനു വേണ്ടി നമ്മുടെ തലകളെ വണങ്ങാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ ഈ ദിവസം പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ മുഴുവനായും സൺഡേ സ്കൂൾ ദിനം ആചരിക്കുന്ന ഈ ദിനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രത്യേക ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തു യേശുവിൻ്റെ അരിമ ശിഷ്യനായ മാർ തോമസ് ലുഹായയുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്താൽ സ്ഥാപിതമായ ഈ പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളെ ദൂര സഭയെ പരിപാലിച്ച് വഴി നടത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഇതിൻ്റെ നായകനും നടത്തിപ്പുകാരനുമായിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സിനെ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു.
സഭയെ ശ്രേഷ്ഠമായി നയിക്കുവാൻ നൽകിയിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. സഭയിലെ എല്ലാ പിതാക്കന്മാരെയും സകല വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും ഈ സമയം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അഭിവന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും ഡയറക്ടർ ജനറൽ വർഗീസ് വർഗീസ് സച്ചിനെയും കേന്ദ്ര ഭദ്രാസന പ്രവർത്തകരായിരിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും അവിടുത്തെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിച്ചവരെയും ഇപ്പോൾ അധ്വാനിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കൊച്ചി ഭദ്രാസനത്തെ നയിക്കുന്ന ഞങ്ങളുടെ ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യാക്കോമാർ അരേനിയോസ് തിരുമേനിയെയും ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ ഇടവകകളെയും മുഴുവൻ വിശ്വാസികളെയും പ്രത്യേകിച്ച് ഭദ്രാസന ഡയറക്ടർ, ഭദ്രാസന സെക്രട്ടറി, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടേഴ്സ്, സെക്രട്ടറീസ്, ഹെഡ്മാസ്റ്റേഴ്സ് ആൻഡ് ഹെഡ്മിസ്ട്രസ്, എല്ലാ ഇടവകളിലെയും അധ്യാപിക അധ്യാപകന്മാരെയും കുഞ്ഞുങ്ങളെയും ഈ സമയം അവിടുത്തെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കന്മാരെയും അല്പമായോ അധികമായോ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവരെയും പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ് വളരെ ഭംഗിയായി ക്രമീകരിക്കുവാൻ തക്കവണ്ണം പ്രയത്നിക്കുന്നവരെയും ഇതിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, ഞങ്ങളെ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് അനുഗ്രഹകരമായി തീരണമേ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നാളത്തെ വാഗ്ദാനങ്ങളായി തീരുവാൻ സഭയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ഈ വരുന്ന കാലഘട്ടത്തെ നയിക്കുവാൻ തക്കവണ്ണം ബുദ്ധിയും ജ്ഞാനവുമുള്ളവരായി ദൈവാശ്രയമുള്ളവരായി പരിശുദ്ധാത്മ നിറവുള്ളവരായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുന്ന് എൻ്റെ മക്കളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തണമേ. COVID-19 മഹാമാരി മൂലം പ്രയാസപ്പെടുന്ന എൻ്റെ മക്കളെല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ. രാപകൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സാമൂഹ്യ പ്രവർത്തകരെയും ഭരണകർത്താക്കളെയും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം ദുരിതമനുഭവിക്കുന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ. ദൂരസ്ഥരെയും സമീപസ്ഥരെയും സംരക്ഷിക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിൻ്റെ സുഹാക്കിൻ്റെ യാക്കോബിനും അടിയിൽ അവിടുന്ന് വസിപ്പിക്കണമേ. ബലഹീനമായ പ്രാർത്ഥന കേൾക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Thank you.
പരിശുദ്ധ സഭയുടെ അഭിമാനമായ സൺഡ സ്കൂൾ 12 ക്ലാസ് കൂട്ടുകാരി സഹപ്രവർത്തകരെ, നമ്മുടെ സഭയുടെ അടിസ്ഥാന വിശ്വാസം, മിഷണറി പ്രസ്ഥാനം എന്നീ വിഷയങ്ങളെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല എന്ന ദൈവവചനം, അത് ഉദ്ഘോഷിക്കുന്ന വേദപുസ്തകവും അത് പ്രകീർത്തിക്കുന്ന സഭയും, വേദപുസ്തകവും സഭയും പഠിപ്പിക്കുന്ന മഹത്തായ ജീവിതം സമൂഹത്തിൽ കാഴ്ചവെക്കാൻ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ നമ്മളെ സഹായിക്കുന്നു. അഭിമന്ത്രി ത്രിവേണി നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പ്രവേശികയിൽ ജീവിത വിദ്യാഭ്യാസം എന്ന് സൂചിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. എൻ്റെ സൺഡേ സ്കൂൾ പഠനകാലത്ത് ഞാൻ സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അഭിവന്ദ്യ ഗിയോർഗീസ് മാർ ഉസ്താത്യോസ് ത്രിവേണി ചെമ്മാച്ചനായും അച്ഛനായും അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ക്ലാസ് എടുത്ത അനേകം അധ്യാപകരെ, പല ക്ലാസ്സുകളിലായിട്ട് എടുത്ത അധ്യാപകരെ, വിശുദ്ധ കുർബാനയിൽ നാം ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലത്തിൽ നമ്മെ പഠിപ്പിച്ചവരെ ആ പാട്ട് പാടുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ്. നമ്മൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നത്, വേദപുസ്തകം പഠിക്കുന്നത്, സഭ നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ മഹത്തായ ജീവിതം, ഉത്തമമായ സാമൂഹ്യ ജീവിതം, മറ്റുള്ളവരെ സ്നേഹിച്ച് എങ്ങനെ പരിശുദ്ധമായ പ്രസിദ്ധ ജീവിതം ഈ കാലഘട്ടത്തിൽ നമുക്ക് നടത്താം, നമ്മുടെ ജീവിതകാലത്ത് എങ്ങനെ നടത്താം എന്നതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ സൺഡേ സ്കൂളിൽ പലരും പഠിക്കുന്നത്, ഒരിക്കലും ഞങ്ങളുടെ അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, കല്യാണം കഴിക്കണമെങ്കിൽ 10 ക്ലാസ് പഠിക്കണം, അതിൻ്റെ 10 ക്ലാസ് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പള്ളിയിൽ നിന്ന് കുറി കൊടുക്കുകയുള്ളൂ. ഒരു വിദ്യാർത്ഥി ഞെട്ടി വിറച്ച് ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. മലയാളത്തിൻ്റെ മഹാനായ കവി ഡോക്ടർ അയ്യപ്പണിക്കര് പഠനം കൊണ്ട് തന്നെ നമ്മള് പല കുട്ടികളും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഹാസ്യമായിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. 1 ക്ലാസ്സിൽ പഠിച്ചിടുന്നത് 2 ക്ലാസ്സിൽ പഠിക്കാനായി, 2 ക്ലാസ്സിൽ പഠിച്ചിടുന്നത് 3 ക്ലാസ്സിൽ പഠിക്കാനായി, ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു ചെപ്പടി വിദ്യയായിട്ട് വിദ്യാഭ്യാസത്തെ കണക്കാക്കുന്നവര്. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം നമ്മളിന്ന് പഠിക്കണം എന്ന് ഉദ്ദേശിച്ച പാഠം, പഠനവും അധ്യാപനവും സൺഡേ സ്കൂളിൽ, അതിനുള്ള ബോധനമാർഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. യൂണിറ്റ് 3 ആദ്യത്തെ 2 പാഠങ്ങളാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മഹത്തായ ഉദ്ദേശം പഠനം എന്നുള്ളതാണ്. പഠനങ്ങൾ പല രീതിയിൽ നടക്കും. ബാഹ്യ ആചാരങ്ങൾ, സ്വാഭാവിക സാഹചര്യങ്ങൾ ഒക്കെ നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കും. അതേസമയം തന്നെ കൃത്രിമമായ സാഹചര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. മഹാനായ സർ ഐസക് ന്യൂട്ടനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ആപ്പിൾ മരത്തിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു ആപ്പിൾ കൊല തലയിൽ വന്നു വീണു. ന്യൂട്ടൺ സ്റ്റാർട്ടഡ് തിങ്കിങ് വൈ ദി ആപ്പിൾ ഡസ് നോട്ട് ഗോ അപ്പ്. എത്രയോ മനുഷ്യരുടെ തലയിൽ ആപ്പിൾ വന്നിട്ടുണ്ട്, നമ്മുടെയൊക്കെ തലയിൽ തേങ്ങ വരെ വന്ന് വീണിട്ടുണ്ട്. പക്ഷെ നമ്മളാരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ന്യൂട്ടന്റെ പെട്ടെന്ന് അദ്ദേഹം പഠിക്കാനായിട്ട് ശ്രമിച്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തയിൽ വന്ന കാര്യം
എന്തുകൊണ്ട് ഈ ആപ്പിള് നേരിട്ട് പോയില്ല എന്നുള്ളതാണ്. മഹത്തായ ഒരു ശാസ്ത്രീയ സത്യം അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ചിന്തയുടെ ഫലമായിട്ടാണ്. വലതുഭാഗത്തെ കള്ളൻ യേശുദാന്റെ കുരിശിന്റെ രണ്ട് വശത്തും രണ്ട് കള്ളന്മാർ, ഒരേപോലെയുള്ള കള്ളന്മാർ. യേശുദാൻ കുരിശിൽ കിടന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ രണ്ട് കള്ളന്മാരും കേട്ടു. പക്ഷെ വലതുഭാഗത്തെ കള്ളൻ യേശുദാൻ പഠിച്ച പറഞ്ഞ പഠിപ്പിക്കാൻ ശ്രമിച്ച മഹാസത്യങ്ങള്, ജീവിതത്തെ സംബന്ധിച്ച മഹാസത്യങ്ങള് മനസ്സിലാക്കുകയും കള്ളൻ അത് മനസ്സിലാക്കി യേശുദാൻ രാജാവും മാനവരാശിയുടെ രക്ഷകനുമാണെന്ന് മനസ്സിലാക്കി, പിതാവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞത് നമ്മൾ വേദവസ്തു വായിക്കുന്നുണ്ട്. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ധാരാളം സാഹചര്യങ്ങള് ജീവിതത്തിലുണ്ട്. പക്ഷേ എല്ലാവരും എല്ലാത്തിൽ നിന്നും പഠിക്കണമെന്നില്ല. നമ്മുടെ പള്ളിയിൽ നമ്മൾ കേറുമ്പോൾ പള്ളിയിലെ മദ്ബഹയുടെ എൻട്രൻസ് ആർച്ച് രൂപത്തിലാണ്. അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ഒരിക്കല് സൺഡേ സ്കൂൾ അധ്യാപകർക്കായിട്ട് ഒരു ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, സാറന്മാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാം പഠിക്കുന്നത് സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ അധ്യാപകർ പഠിക്കുന്നതുകൊണ്ടാണ്. അല്ല, മറിച്ച് പള്ളിയിലെ ഈ ആർച്ച് ഒരു സെമി സർക്കിൾ രൂപമാണ്. ആർക്കിടെക്ചർ ഒരു മഹത്തായ കാര്യം പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ആർച്ച് എന്ന് പറഞ്ഞാൽ സെമി സർക്കിളാണ്. ജീവിതത്തിന്റെ പകുതി കാര്യങ്ങളെ നമ്മൾ വലതും പഠിക്കുന്നുള്ളൂ എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാക്കാനായിട്ടാണ് ഈ ആർച്ച് സഹായിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മുഴുവനായിട്ട് ജീവിതത്തെ മനസ്സിലാക്കാനും അതനുസരിച്ച് മഹത്തായ ജീവിതം നയിക്കാനും നമ്മുടെ സംരംഭങ്ങളെ സഹായിക്കണം എന്നുള്ള രീതിയിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സാധാരണ സാഹചര്യങ്ങൾ നമ്മളെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സ്വാഭാവിക സാഹചര്യങ്ങൾ. പക്ഷേ സൺഡേ സ്കൂൾ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്രിമമായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കി ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ സഭ പല രീതിയിൽ വേദവസ്തുത്തെ പറ്റിയും ദേവനുമ്പുരാനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പല രീതിയിൽ നമ്മളെ പഠിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സൺഡേ സ്കൂളാണ്. പള്ളിയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നടത്തുന്ന പ്രസംഗങ്ങൾ, കൺവെൻഷൻ പ്രസംഗങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പാഠങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ചിന്തിക്കുന്നത്. എന്താണ് അധ്യാപനം എന്ന് പറയുന്നത്? ശരിയായ പഠനം സാധ്യമാക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ ലക്ഷ്യം. ഈ അധ്യാപകൻ ശരിയായ പഠനം കുട്ടികൾക്ക് നടത്താനായിട്ട് സഹായിക്കുന്നു എങ്കിൽ ഒന്നാമത് കാര്യം അധ്യാപകൻ പഠന താല്പര്യം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരണം. പഠന താല്പര്യം വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് പഠനമൊരു ഒരു ഒരു വലിയ ജോലിയായിട്ട് നമ്മുടെ കുട്ടിക്ക് ആകാൻ പാടില്ല. പഠന പഠിക്കുന്നതോടുകൂടി അതൊരു സന്തോഷകരമായ അനുഭവമായിട്ട് നമുക്ക് മാറണം. ഉത്തമമായ അധ്യാപകൻ പഠന താല്പര്യം വളർത്താനായിട്ട് സഹായിക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹം കഠിനമായ വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ചെറിയ ചെറിയ ഉദാഹരണം എന്നുള്ളതല്ല, ചെറുപ്രായത്തൊക്കെ സൺഡേ സ്കൂളില് സാറും
പഠിപ്പിക്കപ്പെട്ട് പറയും. പരിശുദ്ധ കുർബാനയില് നമ്മള് കർത്താവിന്റെ തിരുശരീരങ്ങൾ ഭക്ഷിച്ച് അവന്റെ ശരീരത്തിന്റെ ഭാഗമായി ജീവിക്കാനായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാകുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു അച്ഛൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ തിരുശരീരങ്ങൾ നമ്മൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ശരീരം നമ്മൾ ഭക്ഷിക്കുമ്പം നമ്മൾ തന്നെ കർത്താവിന്റെ ശരീരമായി അവന്റെ ശരീരമായി തീരുക എന്നുള്ള രീതിയിൽ നമ്മളെ പഠിപ്പിക്കാനായിട്ട് സഭ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പവീതികൾ ശരീരമാകുന്നു, അത് വിശ്വാസത്തോടും ഭക്ഷിക്കുന്ന ആള്, ഈ വലിയ മാറ്റം ആ അത് ഭക്ഷിക്കുന്ന ആളിനുണ്ടായിട്ട് ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം എന്ന് പറഞ്ഞ് തന്റെ ജീവിതം മാനവജാതിക്ക് വേണ്ടി അടുത്ത ദിവസം കാഴ്ചവെക്കുന്ന ദൈവം തമ്പുരാനാണ്. ആ ശരീരത്തിന്റെ അംശികളാകുന്ന നമ്മൾ അത് ഭക്ഷിക്കുന്നതോടുകൂടി ആ വലിയ ത്യാഗ മനോഭാവം വേണ്ടി വന്നാൽ നമ്മുടെ ജീവിതം തന്നെ അതിനായിട്ട് ഒഴിഞ്ഞു വെക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ആ അനുഭവം ഉണ്ടാക്കാൻ സഹായിക്കണം എന്നുള്ളതാണ്. 2015 ഒരു സംഭവം പത്രത്തിൽ വരികയുണ്ടായി. സിറിയയില് 20 ക്രിസ്ത്യാനികളെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നു. അവിടെ ക്രിസ്ത്യാനികളെ കൊല്ലാനായിട്ട് തീവ്രവാദികളായിട്ടുള്ള ചിലര് മുമ്പോട്ട് വരികയും അവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വന്നു. 20 പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ 20-ാമത്തെ ആള് ക്രിസ്ത്യാനിയല്ലായിരുന്നു. ആ ഉപദ്രവിച്ച വെടിവെച്ച് കൊന്ന ആള് അന്നേരം ക്രിസ്ത്യാനിയല്ല, നീ മരിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞു. അതൊരു നീഗ്രോയായിരുന്നു. അവനെ കൊല്ലണ്ട, അവനെ മാറ്റി നിർത്താൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ നീഗ്രോ പറഞ്ഞു, ആ 19 പേരെ ഏതൊരു ദൈവത്തിലാണോ വിശ്വസിച്ചത് ആ ദൈവമാണ് എൻ്റെയും ദൈവം, എന്നെയും നിങ്ങൾ കൊല്ലണമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മളെ യേശുക്രിസ്തുവിനെ പോലെ നമ്മൾ ജീവിക്കുമ്പോൾ, യേശുക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ അവന്റെ ശരീരം അവന്റെ ശരീരത്തങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ വലിയ മാറ്റമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് സന്തസ്കൂൾ അഭ്യാസം കൊണ്ട് നമുക്ക് സാധിക്കേണ്ട പരമമായ ലക്ഷ്യങ്ങൾ സൽസ്വഭാവികളായിട്ട് വളരുക, സത്യവിശ്വാസത്തിലും സത്യ ആരാധനയിലും പങ്കെടുക്കുക, ഓർത്തഡോക്സ് വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശരിയായി നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗമായി ജീവിതം കണ്ടെത്താനുള്ള നമ്മുടെ മാർഗമായിട്ട് തീരുക എന്നുള്ളതാണ്. ചില ഹ്രസ്വകാല ലക്ഷ്യങ്ങളും സൺഡേ സ്കൂൾ അഭ്യസനത്തായിട്ടുണ്ട്. സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ദിവസവും വേദപുസ്തകം വായിക്കണം, ദിവസവും പ്രാർത്ഥിക്കണം, സഭയുടെ കൂതാശകളനുസരിച്ച് ജീവിക്കണം, സഭാപിതാക്കന്മാരുടെ ചരിത്രം പഠിക്കണം. ഈ രീതിയിൽ ചില നിത്യ അഭ്യസിച്ച കാര്യങ്ങൾ നമ്മൾ നിത്യമായിട്ട് ചെയ്യുമ്പോൾ ദൈവികമായ ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ തന്നെ എത്തിച്ചേരും. ആദ്യത്തെ പാഠത്തെ ബേസ് ചെയ്ത് ചില പ്രവർത്തനങ്ങൾ കൊടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ 48-ാമത്തെ പേജിൽ. ഒന്നാമത്, പഠനവും അധ്യാപനവും താരതമ്യം ചെയ്യുക. 2, അധ്യാപനത്തിൻ്റെ വിവിധ ലക്ഷ്യങ്ങളടങ്ങുന്ന ഒരു ചാർട്ട് തയ്യാറാക്കുക. കൂടുതൽ ലക്ഷ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കൂട്ടിച്ചേർക്കുക. 3, വിദ്യാർത്ഥികളിൽ പഠന താല്പര്യം എങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാം എന്ന വിഷയത്തെപ്പറ്റി ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തുക. കണ്ടെത്തിയ വിവരങ്ങൾ ക്ലാസ്സിൽ
അവതരിപ്പിക്കുക. രണ്ടാമത്തെ പാഠത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ഒന്നാമത് ഈ പാഠത്തിൽ പഠിച്ച വിവിധ ബോധന രീതികൾ അവലംബിച്ച് ചെറിയ പാഠഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ച് പരിശീലിക്കുക. അധ്യാപകൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ പറ്റി ബോധന രീതികൾ, ദ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, പഠിപ്പിക്കാനായിട്ട് പല രീതിയില് പല ശ്രമങ്ങൾ അധ്യാപകൻ നടത്തും. ഞാന് 10-50 വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ തുടങ്ങുന്ന പഠിക്കുന്ന കാലത്ത് തന്നെ, ഞാൻ എമ്മയ്ക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ ജീവിതകാലം അത്രയും 50 വർഷം പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകർ നിങ്ങൾ വിചാരിക്കും, എന്നിട്ടും സാറ് ഇത്രയൊക്കെ നല്ല സാർ ഉദ്ദേശിച്ച രീതിയിലുള്ള നല്ല ജീവിതമൊക്കെ സാറ് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ സംശയിച്ചു ചോദിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചു എന്ന അഭിമാനത്തോട് നിങ്ങളോട് പറയുന്നു എന്നുള്ളവരും, ഞാൻ പറഞ്ഞു വരുന്നത് പല തരത്തിലുള്ള ബോധന രീതികളുണ്ട്. ഇന്ന് ഞാന് ഇവിടെ സ്വീകരിച്ച മാർഗം, കുട്ടികളാരും എന്റെ മുമ്പിൽ ഇല്ലാതെ, കുട്ടികൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് ധരിച്ച് ചെയ്ത ഒരു പ്രസംഗം പോലെയുള്ള ഒരു പഠന പഠിപ്പിക്കൽ രീതിയാണ്. അത് ഒരു തരം പഠന രീതിയാണ്. ബോധന രീതിയില് പ്രസംഗ രീതിയിലുള്ള ബോധന രീതി പല രീതിയിലുണ്ട്. ഒന്ന്, അധ്യാപകനിൽ കേന്ദ്രീകൃതമായിട്ടുള്ള പഠിപ്പിക്കൽ. ഞാൻ ഈ പറയുന്ന പ്രസംഗം എന്ന് പറയുന്നത് അധ്യാപകനിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ രീതിയാണ്. ഒരു അധ്യാപകൻ നല്ല കഥ പറഞ്ഞുകൊണ്ട് വളരെ മനോഹര കുട്ടികളുടെ മനസ്സ് മുഴുവൻ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ചില പറയുന്ന ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചില കഥകളോട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന്. ചില അധ്യാപകൻ ഒരു നാടക രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ക്ലാസ്സിൽ, ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത് മഹാന്മാരായ OMV കുറുപ്പ് സാറ്, ഡോക്ടർ അയ്യപ്പ പണിക്കര്, ആനന്ദക്കുട്ട് എന്ന് പറഞ്ഞ മഹാനായ ഹാസ്യ എഴുത്തുകാരന്, മഹാന്മാരായി അധ്യാപകർ പഠിപ്പിച്ചത് ഇപ്പോഴും എന്റെ മനസ്സിലൊക്കെയുണ്ട്. സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലെ ചെറുപ്പകാലത്ത് MV ജോർജച്ചന്റെ കൺവെൻഷൻ പ്രസംഗങ്ങൾ, ജോഷുവ അച്ഛന്റെ കൺവെൻഷൻ പ്രസംഗങ്ങൾ, ഒരു കൊച്ചുകുട്ടിയായിട്ട് ഇവരുടെ കൺവെൻഷൻ പന്തലിൽ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ വലിയൊരു ഓർമ്മയാണ്. പ്രസാദ് സെൽവേനി അച്ഛനായിട്ട് സൺഡേ സ്കൂളിൽ വന്ന് പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ കള്ളുകൂടി മോശം, ബീഡി വരി നാശം എന്ന് പറഞ്ഞൊരു പാട്ട് ഇങ്ങനെ ഒച്ചത്തിൽ പാടുന്നുണ്ട്. കള്ളുകുടിക്കാനോ ബീഡി വലിക്കാനോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ തിരുമേനിയുടെ ഈ പാട്ട് മനസ്സിൽ വരാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ പ്രസംഗ രീതിയില്, കഥ അവതരണ രീതിയില്, വിവരണ രീതിയില് പഠിപ്പിക്കുന്ന ആളിനെ കേന്ദ്രീകരിച്ച് ഉള്ള രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. പാഠപുസ്തകങ്ങളിൽ അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം തൊട്ടും അവസാനം വരെ വായിച്ച് അധ്യാപകൻ മനസ്സിലാകുന്ന കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞതെല്ലാം സെന്റേർഡ് ഓൺ ദ ടീച്ചർ. രണ്ടാമത് പഠിപ്പിക്കേണ്ട ഒരു രീതി വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ളതാണ്. ആദ്യ നേരത്ത് പഠിപ്പിക്കേണ്ടത് ഈ രീതിയിലായിരിക്കണം എന്നാണ് പല വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പറയുന്നത്. അധ്യാപകൻ ഒരു വലിയ പ്രസംഗം നടത്തിയതുണ്ടോ, അധ്യാപകർ തോന്നുന്ന കാര്യങ്ങള്
പറയുന്നത് കൊണ്ട് കുട്ടി മനസ്സിലാക്കണമെന്നില്ല, കുട്ടി വേറെ കാര്യങ്ങൾ അതിനിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസം അങ്ങനെ പൂർണ്ണമായിട്ടും അധ്യാപനം കൂടുതലായിട്ട് അങ്ങനെ അധ്യാപക കേന്ദ്രീകൃതമാകരുത്, കുട്ടികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാകണം എന്നുള്ളതാണ്. അതിനുള്ള ഒരു മറിയം ചർച്ച നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നാല് പേരുടെ അല്ലെങ്കിൽ മൂന്ന് പേരുടെ അല്ലെങ്കിൽ രണ്ട് പേരുടെ ഒരു ഗ്രൂപ്പ് ആക്കിക്കൊണ്ട് അവർക്കൊരു വിഷയം കൊടുക്കുക. ചർച്ചകൾ കൊടുത്തുകൊണ്ട്, ചർച്ചകൾക്ക് അവസരം കൊടുത്തുകൊണ്ട്, ഒരു വിഷയം കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാൻ വന്നതാണ്. അധ്യാപകന് അധികം പ്രാധാന്യമില്ലാതെ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന രീതി ഇന്ന് ലോകമെമ്പാടും ഈ പഠന രീതിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ചർച്ചകൾ, ഒരു വിഷയം കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തിട്ട് അവരുടെ തന്നെ ഒരു നേതാവ്, ഒരു ലീഡർ വീണ്ടും അധ്യാപകൻ അവരെ ക്ലാസ്സിൽ വിളിച്ചു വരുത്തി ആ ലീഡറോട് അവർ ചർച്ച ചെയ്ത കാര്യത്തെപ്പറ്റി പറയുക എന്നുള്ളതാണ്. നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ വേദപുസ്തകത്തിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഉപമ, കർത്താവ് പഠിപ്പിച്ച ഒരു ഉപമ, അത് ഏതൊക്കെ രീതിയിൽ മനസ്സിലാക്കാം എന്ന് ആ ഒരു വിഷയം അവർക്ക് കൊടുത്തിട്ട് അത് അവരോരുത്തരും മനസ്സിലാക്കുന്ന രീതിയിൽ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുമ്പോൾ അതൊരു രീതിയാണ്. രണ്ടാമത് പ്രോജക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടിക്കും ഓരോ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എസ്സേ സഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആരാധനകൾ പള്ളിയിൽ നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ട് അത് ഒരു ലേഖനം എഴുതിക്കുക എന്നുള്ളതാണ്. വേറൊരു രീതിയിൽ നമ്മൾ മൂന്നാമത് ഒരു രീതി പരിശോധിക്കുകയാണെങ്കിൽ പ്രശ്ന പരിഹാര രീതി, ഒരു പ്രശ്നം കൊടുത്തിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണെന്ന് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. വേറൊരു രീതി, പള്ളി, ഒരു പള്ളി കൊണ്ട് കാണിച്ചിട്ട് നിരീക്ഷണം, അവിടെ നിങ്ങൾ എന്തെല്ലാം കണ്ടു എന്നുള്ളത് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. ചിലർ കാണുന്നത് അവിടുത്തെ മറയായിരിക്കും, ചിലർ കാണുന്നത് അവിടെ കണ്ട പടങ്ങളായിരിക്കും, ചിലർ കാണുന്നത് അവിടെ വരാന്തയിൽ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും. ആ രീതിയിൽ ഒരു പ്രോജക്റ്റ്, ഒരു ഒരു രീതി, ഇങ്ങനെ പല രീതിയിലുള്ള രീതികളുണ്ട്. ഏതായാലും നമ്മൾ ഈ രീതി കൊടുക്കുമ്പോഴേ കുട്ടികളെ ചിന്തിക്കുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു വരുന്നത് അധ്യാപക കേന്ദ്രീകൃതമായാലും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായാലും അടിസ്ഥാനപരമായിട്ട് വേദപുസ്തകം അത് സഭ പ്രകീർത്തിക്കുന്ന രീതിയിൽ സാമൂഹ്യ ജീവിതത്തിനും ഉതകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് പൈതലായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ പഠനത്തിൻ്റെ ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചു ഇതുപോലുള്ള വാല്യൂ ഗിവിംഗ് എഡ്യൂക്കേഷൻ ആവശ്യമില്ലായിരുന്നു. ഇന്ന് CBSE സ്കൂളുകളിൽ പോലും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം വാല്യൂ എഡ്യൂക്കേഷൻ രീതിയിലുള്ള ഉത്തരം കൊടുക്കത്തൊക്കെയുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആരുമാകട്ടെ, നമ്മൾ ഏത് രീതിയിലായാലും, ഒരാൾ ഡോക്ടറോ എഞ്ചിനീയറോ ക്ലാർക്കോ അധ്യാപകനോ വൈദികനോ ആരായാലും ദൈവ സാന്നിധ്യ ബോധത്തിൽ അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് മഹത്തായ ജീവിതത്തിൻ്റെ ലക്ഷ്യം. സന്തോഷമായിട്ട് സമാധാനകരമായിട്ട് ജീവിക്കുക. ഒരു ചെറിയ കഥ നിങ്ങളുടെ
ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കും. ഒരു സന്യാസി ഒരു വഴിക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ കല്ല് പൊട്ടിക്കുന്നതായിട്ട് കണ്ടു. സന്യാസി അതിനോട് ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കല്ല് പൊട്ടിക്കുകയാണെന്ന് പറഞ്ഞു. വീണ് നടന്നത് വേറൊരാൾ ഒരു ഇടത്തിരുന്ന് കല്ല് പൊട്ടിക്കുന്നു, കരിങ്കല്ലും ചെറിയ കല്ലുകളായിട്ട് പൊട്ടിക്കുക. നീ എന്താണ് ചെയ്യുന്നത്? സന്യാസി അവനോട് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവസന്ധാരണത്തിനുള്ള മാർഗം കണ്ടെത്തുകയാണെന്ന് പറഞ്ഞു. അവനും കല്ല് പൊട്ടിക്കുകയാണ്, പക്ഷേ അവന് വേറൊരു ഉദ്ദേശം കൂടെ മനസ്സിലുണ്ട്. അവൻ്റെ ജീവസന്ധാരണത്തിനുള്ള, അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ മക്കൾക്കും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പഠനത്തിനുമൊക്കെയുള്ള കാശ് സമ്പാദിക്കാനുള്ള മാർഗവും ഈ പണിയാണ്. വീണ്ടും ആ സന്യാസി നടക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് ഇതുപോലെ കല്ല് പൊട്ടിക്കുന്നു. സന്യാസി അവരോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാനൊരു ദേവാലയം പണിയുകയാണ്. മൂന്ന് പേരും കല്ല് പൊട്ടിക്കുകയാണ്, മൂന്ന് പേരും ജീവസന്ധാരണത്തിനുള്ള മാർഗം കണ്ടത്. മൂന്നാമത്തെ ആൾക്ക് പക്ഷേ താൻ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേവാലയം സ്ഥാപിക്കുക എന്ന ഉദ്ദേശവും മനസ്സിലുണ്ടെന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരുമായിക്കൊള്ളട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ ആരായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയാണ് നാമെന്ന്. നമ്മളിവിടെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ രാജ്യം സംസ്ഥാപിക്കാനുള്ള നമ്മുടെ എളിയ ശ്രമം, സമൂഹത്തിന് മുഴുവൻ നമുക്കും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന രീതിയിൽ ആക്കുക എന്നുള്ളതാണ്. ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആർക്കും ആരെയും പഠിപ്പിക്കാൻ സാധ്യമല്ല, നോബഡി ക്യാൻ ടീച്ച് എനിബഡി എനിതിങ്. യു ക്യാൻ ടേക്ക് എ ഹോഴ്സ് ടു ദ റിവർ, ബട്ട് യു കനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക്. യു ക്യാൻ ഡ്രാഗ് എ ഹോഴ്സ് ടു ദ റിവർ, ബട്ട് യു കനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക്. നിങ്ങൾ ധാരാളം സാഹചര്യങ്ങൾ ഈ ലോകത്തുണ്ട് പഠിക്കാനായിട്ട്, ഭൗതികമായ സാഹചര്യങ്ങൾ, പ്രകൃതി സാഹചര്യങ്ങൾ, ധാരാളം കൃത്രിമ സാഹചര്യങ്ങളുണ്ട്. സഭ പല രീതിയിൽ നിങ്ങളെ നമ്മളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മഹത്തായ രീതിയിൽ മഹത്തായ അധ്യാപകരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എത്രയോ പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്. പക്ഷേ നമ്മൾ ആ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിനെ പ്രാവർത്തികമാക്കി സംശുദ്ധമായ ഒരു ജീവിതം കാഴ്ചവെച്ച് സമാധാനകരമായ സന്തോഷകരമായ ജീവിതം നീ രാജ്യത്ത് പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് വലത്ഭാഗത്തെ കള്ളൻ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ജീവിതത്തെ സംബന്ധിച്ച് വലിയ സത്യം മനസ്സിലാക്കിയത്. ജീവിതാരംഭത്തിൽ തന്നെ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യം കിട്ടി നമ്മൾ, നമ്മുടെ സെൻട്രൽ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കാൻ അവസരം കിട്ടി നമ്മൾ, അത് പ്രയോജനപ്പെടുത്തി തീരണം എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിൻ്റെയൊക്കെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാനിവിടെ പറഞ്ഞ സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി, വളരെ മഹത്തരമായ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്കുണ്ട്. നമ്മുടെ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ, പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം പല രീതിയിൽ വളരെ പ്രയോജനകരമായിട്ടുള്ളത്. ഏത് രീതിയിൽ പഠിക്കാൻ, ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ, കൂടുതൽ കൂടുതൽ വേദപുസ്തകത്തെ പറ്റി പഠിക്കണം എന്നുള്ളവർക്ക് ആ രീതിയിലൊക്കെ പഠിക്കാനുള്ള സൗകര്യമുള്ള ഒരു പുസ്തകം. അതിനകത്ത് പാഠത്തിൻ്റെ അവസാനം ചില പ്രവർത്തനങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് പഠിപ്പിച്ച ആദ്യത്തെ പാഠത്തിൻ്റെ ഓർത്തഡോക്സ് പാഠം, രണ്ടാമത് പാഠഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് അവയ്ക്ക് അനുയോജ്യമായ ബോധന രീതികൾ ഏതെല്ലാമെന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക.
മൂന്നാമത്, അധ്യാപകൻ നടത്തുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ആ ക്ലാസ്സിലെ ഓരോ ഭാഗത്തും അദ്ദേഹം ഏതെല്ലാം ബോധന രീതികളാണ് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തുക. 4, അധ്യാപക കേന്ദ്രീകൃതവും വിദ്യാർത്ഥി കേന്ദ്രീകൃതവുമായ ബോധന രീതികൾ തമ്മിൽ താരതമ്യം ചെയ്യുക. അവസാനമായിട്ട്, ഈ പാഠത്തിലുള്ളതും അല്ലാത്തതുമായ ബോധന രീതികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. മറ്റ് ബോധന രീതികൾ വിവിധ അധ്യാപകരോട് ചോദിച്ച് കണ്ടെത്തുക. ഈ രീതിയിൽ പഠിക്കാം. കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റെഫറൻസ് ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. രണ്ടധ്യായത്തിൻ്റെയും ആ പാഠങ്ങൾ കഴിഞ്ഞിട്ട് അഗർവാൾ ജെ.സി. പ്രിൻസിപ്പിൾസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്, കോച്ചാർ.എസ്.കെ. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്, ആർ.എ. ശർമ്മ ടെക്നോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഗുരുവാരാന്തികെ OSSIയുടെ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കാനായിട്ട് ശ്രമിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ജീവിതത്തിൻ്റെ അധ്യാപകരൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നവർ ഈ പാഠപുസ്തകങ്ങൾ, ഈ കൂടുതലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന നല്ലതായിരിക്കും. ഞാൻ എൻ്റേതായിട്ട് രണ്ട് ചോദ്യങ്ങളോട് ഇതിൻ്റെ കൂടെ നിങ്ങളോട് ചോദിക്കുക, അതും നിങ്ങൾ എഴുതും. 1, നിങ്ങളെ സ്വാധീനിച്ച ഏറ്റവും നല്ല 1-2 അധ്യാപകരെ പറ്റി ഒരു കുറിപ്പ് എഴുതുക. നിങ്ങളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ 1-12 ക്ലാസ് വരെ ഉള്ള കാലഘട്ടത്തിൽ അനവധി ആൾ സാറന്മാർ നിങ്ങളെ പഠിപ്പിച്ചു. അതിൽ 1-2 അധ്യാപകരെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കി. 2 പേജിൽ ഉടമ്പടി, റൈറ്റ്? 2, യു വോണ്ട് ടു ബിക്കം എ സൺഡേ സ്കൂൾ ടീച്ചർ. നിങ്ങളൊരു സൺഡേ സ്കൂൾ അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്ന് എഴുതുക. നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകൻ ആകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതെന്തുകൊണ്ട് എന്ന് എഴുതുക. യു വോണ്ട് ടു ബിക്കം എ സൺഡേ സ്കൂൾ ടീച്ചർ, വൈ? അല്ലെങ്കിൽ യു വോണ്ട് ടു ബിക്കം എ സൺഡേ സ്കൂൾ, വൈ നോട്ട്? വൈ യു ഡോണ്ട് വോണ്ട് ടു ബിക്കം എ സൺഡേ സ്കൂൾ ടീച്ചർ? അതും 2 പേജിൽ ഉള്ള ഒരു വിന്യാസമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കാവുന്നതാണ്. പഠിച്ച പാഠങ്ങളും ഈ കാലഘട്ടത്തിൽ മുഴുവൻ പഠിച്ച പാഠങ്ങളും 12 ക്ലാസ് വരെ വിവിധ ക്ലാസ്സുകളും പഠിച്ച പാഠങ്ങളും പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഓർത്തുകൊണ്ട് യു വോണ്ട് ടു കണ്ടിന്യൂ, യു വോണ്ട് ടു ബിക്കം എ ടീച്ചർ ഓഫ് ടീച്ചർ ഓഫ് ദ സൺഡേ സ്കൂൾ ഇൻ യുവർ ഫ്യൂച്ചർ, അങ്ങനെ പറ്റി എഴുതാവുന്നതാണ്. എന്നെ കേട്ടിരുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, താങ്ക് യു വെരി മച്ച്.